കല്ല് നീക്കുവിൻ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നു ഞാൻ പറഞ്ഞില്ലയോ എന്ന് യേശു പറഞ്ഞു. അവർ കല്ലു നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ പുറത്തു വരിക എന്നുറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റുമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. സോണിയ, നമുക്കൊരുമിച്ച് സർവവും സഹിക്കാം. നമുക്കൊരുമിച്ച് നമ്മുടെ കുരിശ് ചുമക്കാം. നീ പരസ്യമായി കുറ്റമേറ്റു പറയൂ, മുഴുവൻ ലോകത്തോടും വിളിച്ചു പറയൂ നീ ഒരു കൊലപാതകിയാണെന്ന്. അതെ സോണിയ, പരസ്യമായി കുറ്റമേറ്റു പറയുവാൻ എന്നോട് ഉപദേശിച്ചത് നീയാണ്. ഞാനിപ്പോൾ അതിന് തയ്യാറായപ്പോൾ എന്തിന് നീ ചകിതയാകുന്നു? നോക്കു സോണിയ, അതാണ് നല്ലതെന്ന് ഞാൻ തീരുമാനിച്ചു. ഈ കുരിശടയാളമിട്ട് ഒരു പ്രാർത്ഥന ചൊല്ലു. നീയാണ് ഹൃദയവതിയായ മാതാവ്, ഞാൻ പ്രാർത്ഥിക്കാം. നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം. പൊതുനിരത്തിലേക്ക് പോകൂ, ആളുകൾക്ക് മുൻപിൽ ശിരസ് നമിക്കൂ, ഭൂമിയെ ചുംബിക്കൂ. കാരണം നിങ്ങൾ ഭൂമിക്കെതിരെയും പാപം ചെയ്തിരിക്കുന്നു. എന്നിട്ട് മുഴുവൻ ലോകത്തോടും വിളിച്ചു പറയൂ, ഞാൻ ഒരു കൊലപാതകിയാണെന്ന്. ഞാനായിരുന്നു അത്, ഞാനാണ്. പലിശക്കാരി കിഴവിയെയും സഹോദരി ലിസബത്തിനെയും വെട്ടിക്കൊന്നത് ഞാനായിരുന്നു. മോഷണമായിരുന്നു എന്റെ ലക്ഷ്യം. കൂട്ടരെ, ജെറുസലേമിലേക്കുള്ള തീർത്ഥാടകനാണ് അയാൾ. രാജ്യത്തോടും ബഹുജനങ്ങളോടും വിടവ് പറയുകയാണ് അയാൾ. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ നഗരപ്രഭുകളിൽ ചുംബിക്കുകയാണ് അയാൾ. ഞാൻ ഒരു കൊലപാതകി.